ഹായ്, നമ്മുടെ നാട്ടിൽ ഇതിപ്പോൾ എക്സാം കാലമാണ്. എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ടെൻത്ത് കഴിഞ്ഞു അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു, ഇനി എന്താണ് പ്ലാൻ? മറ്റുള്ളവർ നമ്മളോട് ഇത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്, ഇനി എന്താണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന വേറൊരു കാര്യമാണ്, ഇനി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു ആൻസർ നൽകണമെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ബോധം ഉണ്ടായിരിക്കണം. ഇപ്പോഴത്തെ പല കുട്ടികളുടെയും പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും കുട്ടികൾക്ക് അറിയാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും കുട്ടികൾക്ക് ഈ ലക്ഷ്യങ്ങളൊക്കെ കണ്ടെത്താൻ പേരൻസിൻ്റെ സഹായം തേടേണ്ടതായിട്ട് വരും. പലപ്പോഴും ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധമില്ലാത്ത പേരൻസ് ആണെങ്കിൽ മറ്റുള്ളവരുടെ സഹായമൊക്കെ നേടേണ്ടതായിട്ട് വരും. ചുരുക്കം പറഞ്ഞാൽ, ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കുട്ടിയെക്കുറിച്ച് നന്നായി അറിയാത്ത, കുട്ടിയുടെ കഴിവുകൾ അറിയാത്ത ഏതെങ്കിലും ഒരാൾ അയാളുടെ അറിവിൻ്റെ പരിധിയിൽ നിന്നും പറഞ്ഞു തരുന്ന കാര്യത്തെ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ട അവസ്ഥ പല കുട്ടികൾക്കും പല പേരൻസിനും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ കൊച്ചു കുട്ടികളുടെയൊക്കെ ഒരു കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, കൊച്ചു കുട്ടി അറിയുന്ന സമയത്ത് നമ്മൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിച്ചാൽ, ഒരു ദിവസം കാറിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ബസ്സിൽ പോകുമ്പോൾ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത് കാണുമ്പോൾ ഒരു ആരാധന തോന്നുന്ന കുഞ്ഞ് അന്ന് മുതൽ പറയും എനിക്കൊരു ബസ് ഡ്രൈവർ ആവണോ എന്ന് പറയും. പട്ടാളക്കാരെ കാണുമ്പോൾ പറയും എനിക്ക് പട്ടാളക്കാരനാവണം. പോലീസുകാരുടെ ആ ഒരു പ്രൊഫഷൻ്റെ യൂണിഫോമും ആ കെട്ടും മട്ടും ഒക്കെ കാണുമ്പോൾ എനിക്കൊരു പോലീസുകാരനാവണമെന്ന് ചിലപ്പോൾ കുട്ടി പറഞ്ഞേക്കാം. ഒരു ടീച്ചർ കുട്ടികളെ നന്നായി തല്ലുന്നത് കാണുമ്പോൾ നാളെ മുതൽ കുട്ടി പറയുന്നത് എനിക്കൊരു ടീച്ചർ ആവണം, എന്നിട്ട് എല്ലാ കുട്ടികളെയും തല്ലണമെന്നായിരിക്കും. ഒരു നേഴ്സ് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോൾ കുട്ടികൾ പറയും എനിക്കും ഒരു നേഴ്സ് ആവണം. ഒരു ഡോക്ടർ ഒരു സ്ട്രെത്തൊക്കെ വെച്ചിട്ട് നമ്മളെ പരിശോധിക്കുന്ന സമയത്ത് ഇത് കാണുന്ന കുഞ്ഞിന് തോന്നും എനിക്കും ഇതുപോലെ ഒരു ഡോക്ടർ ആവണം. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ, ഓരോ ആളുകളും ചെയ്യുന്ന പ്രവൃത്തികൾ കാണുമ്പോൾ ആ പ്രവൃത്തികളിലൊക്കെ ഒരു ചെറിയ ആകർഷകത്വവും ഒക്കെ തോന്നിയതിന് ശേഷം കുട്ടികൾ പതുക്കെ പറയണു എനിക്ക് ആ പ്രൊഫഷൻ വേണം, എനിക്ക് ആ വളരുമ്പോൾ ഇന്ന ആളാവണം. ഇങ്ങനെ പറയുന്ന കുട്ടികൾ വളർന്ന ഒരു 10-15 വയസ്സാവുമ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു നോക്കി എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ, മിക്കവാറും കുട്ടികൾ വളരെ കുറച്ചു കുട്ടികൾ മാത്രമേ ഉള്ളൂ ഒരു ആൻസർ പറയുന്ന, ബാക്കി കുട്ടികളെല്ലാം പറയണത് ആ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്ന് ആവണം. അപ്പോൾ ഈ 1-ാം ക്ലാസ് മുതൽ 10th വരെ ഇത്രയും വർഷം പഠിച്ച കുട്ടിക്ക് എന്തിനാണ് ഇത് പഠിക്കണത്, പഠിച്ച് എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ഇല്ലാത്ത ഒരവസ്ഥ സംഭവിക്കാറുണ്ട്. ഈ അവസ്ഥ തന്നെയാണ് പലപ്പോഴും 10th കഴിഞ്ഞ് എന്ത് സെലക്ട് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ സയൻസ് കൊടുക്കണു, സയൻസ് കിട്ടിയില്ലെങ്കിൽ കൊമേഴ്സ്, അതും കിട്ടിയില്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ്, എന്തായാലും പ്ലസ് ടു തന്നെ വേണം, പ്ലസ് ടു കിട്ടിയില്ലെങ്കിലും BHSC പോവില്ല, ഇങ്ങനെയൊക്കെ ഉള്ള ചില ചിന്തകൾ കുട്ടികളുടെയും പേരൻസിൻ്റെയും ഒക്കെ മനസ്സിലുണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ വീട്ടിലേക്ക് ആവശ്യത്തിന് ഒരു തക്കാളി 1 കിലോ തക്കാളി വാങ്ങാനായിട്ട് ഒരു കടയിൽ പോയി എന്ന് വെക്കാം. നമ്മൾ 1-2 ദിവസം യൂസ് ചെയ്യുന്ന ഒരു തക്കാളി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കാറുണ്ട്. പഴുത്ത തക്കാളിയാണോ എന്ന് നോക്കാറുണ്ട്, അതല്ലെങ്കിൽ അതിന് കേട് വന്നിട്ടുള്ളതാണോ എന്ന് നോക്കാറുണ്ട്, അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണോ, അതിൻ്റെ വില നിലവാരം, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇതുപോലെ തന്നെ നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ട് ഒരു ഡ്രസ്സ് എടുക്കാൻ പോയി എന്ന് വിചാരിക്കുക, ആ സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കും. ഒരു ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ക്ലോത്തിനെ കുറിച്ച് നമ്മൾ നോക്കും, അതിൻ്റെ ക്വാളിറ്റി വൈസ് നമ്മൾ നോക്കും, അത് നമുക്ക് സൈസ് ആണോ എന്ന് നമ്മൾ നോക്കും, അതിൻ്റെ കളർ എന്താണെന്ന് നമ്മൾ നോക്കും, അതിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് നമ്മൾ നോക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കുറച്ച് നാൾ ഒരു വർഷം അല്ലെങ്കിൽ മാക്സിമം 2 വർഷമൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഗുണവും മണവും അതിൻ്റെ ബാക്കിയുള്ള ക്യാരക്ടറിസ്റ്റിക്സുകളെല്ലാം നോക്കുന്ന നമ്മൾ 1-2 വർഷം വർക്ക് ആവശ്യമുള്ള ഒരു സാധനത്തിൽ ഇത്രയേറെ ചെക്ക് ചെയ്യുന്ന നമ്മൾ ഒരു ജീവിതത്തിൽ 40-ലേറെ വർഷം ജോലി ചെയ്യേണ്ടെന്ന നമ്മളുടെ തൊഴിൽ മേഖല സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഗുണമോ മണമോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ക്യാരക്ടറിസ്റ്റിക്സോ നോക്കാറുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ പലപ്പോഴും നമുക്കറിയാവുന്ന പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 2000-ൽ അധികം കോഴ്സുകൾ പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യണേ, നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ള കോഴ്സുകൾ മാത്രം സെലക്ട് ചെയ്യുന്നു. അതല്ലെങ്കിൽ നമുക്കറിയാ അറിവില്ലാത്ത പേരൻസ് ആണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അറിയുമെന്ന് നമ്മൾ കരുതുന്ന ചില വ്യക്തികളോട് ചോദിക്കുന്നു. ആ വ്യക്തികളുടെ അറിവിൻ്റെ പരിധി എന്താണോ അതാണ് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും അവസാന വാക്ക് എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്ന വാക്ക്.
വാക്ക് വിശ്വസിച്ച് നമ്മൾ എവിടെയെങ്കിലും കുട്ടിയെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരവസ്ഥയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സമയത്ത് കരിയർ പ്ലാനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കരിയർ ഗൈഡൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത് ഒരിക്കലും എത്ര കുട്ടികൾ ആ കോഴ്സ് പഠിച്ച് രക്ഷപ്പെട്ടു എന്നുള്ളതിൽ മാത്രമല്ല, മറിച്ച് നമ്മളെന്ന് പറയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ നമ്മളുടെ കുട്ടിക്ക് ഒരു വിഷയത്തിലുള്ള താല്പര്യവും അത് ചെയ്യാനുള്ള കഴിവും മാത്രം ആസ്പദമാക്കിയിട്ടാണ്. നമ്മുടെ കുട്ടിയെ ഒരു എഞ്ചിനീയർ ആക്കാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് സ്കിൽസ് നമ്മുടെ കുട്ടിക്കുണ്ടോ എന്ന് നോക്കുക. കൂടാതെ എഞ്ചിനീയറിംഗിൽ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ പറ്റുന്ന ബിടെക് പോലെ എടുത്തു കഴിയുമ്പോൾ അതിൽ മാത്തമാറ്റിക്സ് ഉണ്ടെന്നും മാത്തമാറ്റിക്സ് നമ്മുടെ കുട്ടിക്ക് ഈസി ആണോ എന്നും നോക്കാനുള്ള ഒരു ബാധ്യസ്ഥത എല്ലാ പേരൻസിനും ഉണ്ടെന്ന് മനസ്സിലാക്കണം. മറ്റു കുട്ടികൾ പോയ അതേ പ്രൊഫഷൻ എൻ്റെ കുട്ടിയും എടുത്ത് സക്സസ് ആക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റേ കുട്ടിയുടെ ആ സ്കില്ലും നമ്മുടെ കുട്ടിയുടെ സ്കില്ലും രണ്ടും രണ്ടാണ്. അപ്പോൾ ഒരു പേരൻറ്റിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മളുടെ കുട്ടികളിൽ യഥാർത്ഥത്തിലുള്ള സ്കില്ലുകൾ കണ്ടുപിടിച്ച് ആ സ്കില്ലിന് ചേരുന്ന തൊഴിൽ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ തൊഴിലിലേക്ക് എത്തുന്ന കോഴ്സുകളെ കുറിച്ച് അന്വേഷിക്കുക. ആ കോഴ്സുകളിൽ നല്ല രീതിയിൽ നടത്തിപ്പോകുന്ന കോഴ്സുകളിലും സ്ഥാപനങ്ങളിലും അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ആ കുട്ടിയെ ആ ഒരു കോഴ്സിൽ പ്രൊമോട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിമാനകരമായ നേട്ടം കൊണ്ടുവന്ന് തന്നെ നിങ്ങളുടെ മക്കൾ തന്നിരിക്കും. കാരണം അവരുടെ സ്കില്ലിനനുസരിച്ച് 40-ലേറെ വർഷം ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് സ്കില്ലില്ലാത്ത താല്പര്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഒരിക്കലും അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സ്കില്ല് അനുസരിച്ചുള്ളൊരു കോഴ്സ് ചെയ്യുമ്പോൾ അവർക്ക് എത്ര വർഷം വേണമെങ്കിലും ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യാനും അവിടെ തന്നെ തൊഴിലിലെ അഡ്വാൻസ്മെൻ്റ് ഉണ്ടാവാനും ഒക്കെ പറ്റുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ ദിവസം കരിയർ പ്ലാനിങ്ങുമായിട്ട് പേരൻസിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കരിയർ സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും പ്ലസ് ടു സയൻസ് കിട്ടിയാൽ അഭിമാനം, കൊമേഴ്സും ഹ്യൂമാനിറ്റീസും കിട്ടിയാൽ പ്ലസ് ടു ആയതുകൊണ്ട് ചേർത്തു എന്ന് ചിന്തിക്കാതിരിക്കുക. നമ്മുടെ നാട്ടിൽ സയൻസിനേക്കാളേറെ അവസരങ്ങൾ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും തരുന്നുണ്ടെന്നും നമ്മുടെ കുട്ടിയുടെ കഴിവ് സയൻസിലല്ലെങ്കിൽ കൊമേഴ്സിലോ ഹ്യൂമാനിറ്റീസിലോ ഒക്കെ ആണെങ്കിൽ അത്തരം സബ്ജക്ട്സുകൾ പഠിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ അത്തരം സബ്ജക്റ്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അതിനു പറ്റിയിട്ടുള്ള കോഴ്സുകൾ, എക്സാമിനേഷൻസ്, ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഒരു കരിയർ എക്സ്പേർട്ടിനെ പോയി കണ്ട് അതിൽ നിന്നുമുള്ള ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് അതിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നോക്കി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു കരിയർ സെലക്ട് ചെയ്യാനും ആ കരിയറിലൂടെ ജീവിതത്തിൽ സക്സസ് ആവാനും പറ്റും. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ കരിയറിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലെയുള്ള മറ്റു വിഷയങ്ങളിലെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ ദേവിരാജ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. We'll be right back.